എല്ലാവർക്കും ഒരു കിടിലൻ വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 30-ആം തീയതി ആണെങ്കിലും നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുന്നത് ജനുവരി 1-ആം തീയതി അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസങ്ങളിലായിരിക്കും കേട്ടോ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് തിരുവല്ലയിലേക്കുള്ള ഒരു യാത്രയിലാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, കൂടെ കോളേജിൽ പഠിച്ചാണ് ചെന്നൈയിൽ. അപ്പോൾ അവൻ്റെ കല്യാണമാണ് തിരുവല്ലയിലാണ്. കല്യാണത്തിനല്ല ഞാൻ പോണേ, റിസപ്ഷനാണ് പോണേ. ഏകദേശം വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ ആ സമയത്തേക്ക് തിരുവല്ല എത്തിയാൽ മതി. ഇപ്പോൾ സമയം എനിക്ക് തന്നെ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 12 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്, തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയത്. പുതുക്കാട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് യാത്ര. നമ്മുടെ ഈ ഡോമിനാറിലാണ് കേട്ടോ ഈ വണ്ടി. അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനും ലക്ഷ്മിയും ഈ വണ്ടിയിൽ കുറേ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചിക്മംഗ്ലൂര്, പിന്നെ തലശ്ശേരി, അങ്ങനെ കുറേ യാത്രകളൊക്കെ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ കാർ ലൈഫും പിന്നെയുള്ള യാത്രകളൊക്കെ ആയപ്പോൾ വണ്ടി അധികം ഉപയോഗിക്കാതെ ആയിട്ടോ, വളരെ കുറവാണ് എടുക്കുക. ഇപ്പോൾ വല്ല പാല് മേടിക്കാൻ പോകാനോ അങ്ങനെയൊക്കെയാണ് വണ്ടി ഉപയോഗിക്കണത്. ഞാൻ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് കുറച്ച് ദിവസമായി. തിരിച്ചു വന്നിട്ട് അമ്മയുടെ അടുത്ത് പോയി. അമ്മ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് ദിവസം അമ്മയുടെ അടുത്ത് പോയി നിന്നു. കുറേ നാളെ അമ്മയുടെ അടുത്ത് ഒരുമിച്ച് കുറച്ച് അടുപ്പിച്ച് കുറേ ദിവസം നിന്നിട്ട് അപ്പോൾ അങ്ങനെ അമ്മയുടെ അടുത്ത് പോയി നിന്നു. അതും ഇതിലാട്ടോ, ബൈക്കിലാണ് പോയത് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ പുതിയൊരു ഇപ്പോഴത്തെ ഒരു ലവാണ് ഇപ്പോൾ ബൈക്ക് ഓടിക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ മറ്റേത് ലക്ഷ്മിയും കൂടി ഉള്ളപ്പോൾ കാറിലാണ് സൗകര്യം. അപ്പോൾ ഇത് കുറച്ചും കൂടി സൗകര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫുൾ കറക്കം ബൈക്കിലാണ്. കുറേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്ക് ഓടിക്കാൻ. കാർ ഓടിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ബൈക്ക് ഓടിക്കാനാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് യാത്രകളൊക്കെ ഇതിൽ ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയയിലൊക്കെയാണ്. തിരുവല്ലയിൽ പോയിട്ട് കല്യാണം കൂടുതൽ മാത്രമല്ല കേട്ടോ പ്ലാന്. എനിക്ക് ന്യൂ ഇയർ നാളെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുകൂടി ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ് പ്ലാൻ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഫ്രണ്ട്സൊക്കെ കുറവാണ് ഇപ്പോൾ നാട്ടിൽ, എല്ലാവരും പുറത്താണ്, കേരളത്തിൽ ആരും ഇല്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ ന്യൂ ഇയറും കൂടി സെലിബ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പെൻ സ്റ്റോറീസ്. നമുക്കധികം സമയം കളയാണ്ട് വണ്ടി എടുത്തങ്ങോട്ട് നീങ്ങാം. കാരണം നമ്മൾ ഇന്ന് ഈ പോകുന്ന റൂട്ടിൽ മൊത്തം നല്ല തിരക്കായിരിക്കും. ഞാൻ തൃശ്ശൂർ വീട്ടിൽ നിന്ന് ഇറങ്ങി ടൗൺ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്, ഫ്രണ്ട്സിനെ കാണാനും ഫാമിലിനെ കാണാനും, പിന്നെ യാത്രകളൊക്കെ ആയിട്ട്. 1-ാമത് വീക്കെൻഡാണ്, പിന്നെ ന്യൂ ഇയറിൻ്റെയും കൂടി വീക്കെൻഡാണ്. അതിൻ്റെതായ നല്ല തിരക്കുണ്ട്. നമ്മളിന്ന് ഈ പോകുന്ന റൂട്ടായ കൂടെ അങ്കമാലി, പെരുമ്പാവൂർ, കാലടി, മൂവാറ്റുപുഴ, ഇത് അല്ലാത്ത ദിവസം തന്നെ നല്ല തിരക്കുള്ള റൂട്ടാണ്. ഇന്ന് പ്രത്യേകിച്ച് പറയും വേണ്ട, നല്ല ബ്ലോക്ക് ഉണ്ടാവും. എനിക്ക് എങ്ങനെയെങ്കിലും 5 മണിക്കുള്ളിൽ തിരുവല്ല എത്തിയേ പറ്റൂ. കാരണം 5 മണിക്കാണ് അവിടെ റിസപ്ഷൻ്റെ ഫംഗ്ഷൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം നേരം വീഡിയോ എടുക്കാനോ എവിടെയും നിർത്താനോ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ വിടലിൽ പോവാണ്. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ വേണ്ടി മാത്രമാണ് ഈ വണ്ടി നിർത്തുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ ചെന്നൈയിൽ നിന്ന് തിരിച്ചു പോകുന്ന കാര്യം പറഞ്ഞില്ലേ, ഞാൻ അവിടെ തിരിച്ചു വരുന്ന കാര്യമൊക്കെ ഒരു വ്ളോഗാക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സങ്കടത്തിലായിരുന്നു, രണ്ടുപേർക്കും മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അധികം വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടുന്ന് വന്നു, ഞാൻ 2 ദിവസം തൃശ്ശൂരിൽ നിന്നു, അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി, അവിടുന്ന് തിരിച്ച് തൃശ്ശൂർക്ക് വന്നത്. പിന്നെ എന്ത് സൗത്ത് കേരളയിലേക്ക് വെച്ച് പിടിക്കുക. തിരക്കെന്നൊക്കെ പറഞ്ഞാണല്ലോ അമ്മാതിരി തിരക്കായിരുന്നു കേട്ടോ. കാലടി, അങ്കമാലി, പിന്നെ എന്താ പറയുക, മൂവാറ്റുപുഴ ആ ഭാഗത്തൊക്കെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ മൂവാറ്റുപുഴ കഴിഞ്ഞ് കുറച്ച് ദിവസം മുന്നോട്ട് വന്നു. ഇവിടെ ചെറിയൊരു കട കണ്ടപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ ആദ്യം ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു, അത് കഴിഞ്ഞിട്ട് ദാഹം മാറിയില്ല. അതുകൊണ്ട് ഒരു ഉപ്പ് സോഡ നാരങ്ങളും കൂടി കുടിച്ചു കേട്ടോ. ഇനി നമുക്ക് 2 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കുന്നത്. സമയം ഇപ്പോൾ 3 മണി, 5:30-ന് ഫംഗ്ഷൻ തുടങ്ങണേ. അപ്പോൾ ഏകദേശം ആ സമയത്തേക്ക് എത്തി. അവിടെ ചെന്നിട്ട് ഹോളിലങ്ങനെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വൃത്തിയായിട്ട് പോകാമെന്നുള്ളൊരു ഐഡിയ അല്ല കേട്ടോ പോണേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോകുമ്പോഴല്ലോ ഈ ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കടയിൽ തന്നെയാണ്, ഒരു ചേട്ടൻ ചേച്ചിയും കൂടി നടത്തുന്ന ഒരു കടയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ തന്നെ നിർത്തി. ചേച്ചി, ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? മാറാടി. മാറാടി. അപ്പോൾ മാറാടിയിൽ നിന്നിട്ട് ഒരു നാരങ്ങളും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അധികം വീഡിയോ എടുക്കാത്തതിന് തിരക്കും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ബാറ്ററിയും കുറച്ച് കുറവാണ്. അപ്പോൾ ഇന്നങ്ങനെ യാത്ര പെട്ടെന്ന് അങ്ങോട്ട് ആക്കാമെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒരു നേരമാകും. ഉപ്പിലിരുന്ന് നിങ്ങളിവിടെ ഇടുന്നതാണോ? ആ പറഞ്ഞോ, ഒന്നിരിക്കുക. എത്ര പെട്ടെന്ന് ചെലവായി പോകും? വേറെ എന്തെല്ലാം? ഇത് മാങ്ങയും പൈനാപ്പിളും അല്ലേ? എന്തിലേട്ടാ? കാന്താരി അല്ലേ? ആ.
പോകട്ടെ. ശരി കേട്ടോ. ഓടിച്ച് 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 തിരുവല്ല എത്തി കേട്ടോ. സമയം 5:45 ആയിട്ടുണ്ട്. 5:45 എത്താനാണ് പറഞ്ഞത്. അപ്പോൾ കറക്റ്റായിട്ട് 5:45 എത്തി. പക്ഷേ ഞാനൊരു 4 മണിക്കൊക്കെ എത്തുന്ന വിചാരിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ ബ്ലോക്കക്കാരന് അങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ ഇവിടെ തിരുവല്ലയിൽ വിജയ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ പരിപാടി നടക്കണത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനൊന്ന് വിളിക്കണം. അപ്പോൾ അവൻ എനിക്ക് റൂമൊക്കെ റൂമാണോ എന്തോ ഡ്രസ്സ് മാറാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല കേട്ടോ. ഈ വഴി പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഇത്ര വലിയൊരു കൺവെൻഷൻ സെൻറ്റർ ഇവിടെ ഉള്ളതായിട്ട്. ഫോൺ റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെയാ? ഞാൻ പാർക്കിങ്ങിലെത്തി. ഇതാണ് എസ് എൻ കോളേജിലെ പ്രിൻസിപ്പളാട്ടോ. അല്ലേ എസ് എൻ യൂണിവേഴ്സിറ്റി അല്ലേ? അല്ലേ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി അല്ലേ? അല്ലേ ഇത് ഇത് പരിചയപ്പെടുത്തിട്ടാ. ഇത് യദു കേട്ടോ. യദു എൻ്റെ ചങ്കാണ്, ലോയലയിൽ എൻ്റെ കൂടെ ചെന്നൈയിൽ പഠിച്ചത് പഠിച്ചിരുന്നതാണ്. അവൻ പഠിച്ചു, ഞാൻ പഠിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന കേട്ടോ. ഇപ്പോൾ കല്യാണത്തിന് പോകണേ. അപ്പോൾ ഇവൻ മാത്രം, നീ മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ കോളേജിൽ നിന്ന്? ആരാരും ഉണ്ടാവില്ല കോളേജിൽ നിന്ന്? ഇല്ല. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ എസ് എൻ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്. ഭയങ്കര പുതിയ കേട്ടോ, കണ്ട ഒരു ലുക്ക് ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ബാച്ചില് മറ്റേ മദ്രാസ് യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെ ആയിരുന്നു. അല്ലേ ഗോൾഡ് മെഡലൊക്കെ ആയിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നതും അടിച്ചൊക്കെ പഠിപ്പിച്ചിരുന്നതൊക്കെയാണ്. അങ്ങനെ ആണ് ഞാൻ പാസ്സായതൊക്കെ ഡിഗ്രി. അതെ, അവൻ്റെ ഹെൽമെറ്റും ബാഗ് തൂക്കി പോകുന്നുണ്ട്. ബാഗല്ല, നമ്മുടെ ജാക്കറ്റ്. പരിപാടി തുടങ്ങിയോ? പരിപാടി സ്റ്റാർട്ട് ബാക്കിലാണ് കേട്ടോ പരിപാടി നടക്കണേ. അവിടെ ബാത്റൂമിൽ ബാഗും കാര്യങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ യദുവിന്റെ കാറിലുണ്ട് ബാഗും എന്റെ ഹെൽമെറ്റും ജാക്കറ്റും കൊണ്ടുവച്ചു. ഡ്രസ്സൊക്കെ കയ്യിലെടുത്തു. അവിടെ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അവിടെ ഒച്ചയും ബാളൊക്കെ ആയി തുടങ്ങി. ഇനി സംസാരിക്കാനൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. നല്ല ഒച്ചയുണ്ട്. എന്തോ ഗവർണർ എന്തോ വരുന്നെന്ന് തോന്നുന്നു കേട്ടോ, നാഗാലാൻഡ് ഗവർണറോ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ സെക്യൂരിറ്റി കാര്യങ്ങളോ, ഗവർണർക്ക് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യദു അങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ കാറിൻ്റെ താക്കോലൊക്കെ തന്നെ ആണ് അങ്ങോട്ട് പോയി. ഡ്രസ്സൊക്കെ മാറി, ചെറിയൊരു നല്ല കോലത്തിലായി എന്ന് വിചാരിക്കുന്നു. മുടിയൊക്കെ ആകെ വൃത്തിയാടാന്ന് വിചാരിച്ചു, പക്ഷെ അത്ര കുഴപ്പമൊന്നുമില്ല. ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ കുളിക്കാനുള്ള സൗകര്യം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഡ്രസ്സ് മാറി മുഖമൊക്കെ കഴുകി അങ്ങനെ വൃത്തിയായി. ഇവിടെ കുറേ എം പിയും ആരൊക്കെ മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കേരള സ്റ്റേറ്റ് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ യദു അതേ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവരതേ ഇവിടുന്ന് അവരെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഞാൻ കൂട്ടം കൂടി ഒന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ എടുത്തില്ല. നമുക്ക് എന്തായാലും ആ സ്റ്റേജിൻ്റെ ഭാഗമൊക്കെ കാണാം. കുറേ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റാർട്ടേഴ്സൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല, നല്ല രസിക്കുന്നുണ്ട് കേട്ടോ. തൃശ്ശൂരോ? കല്യാണ ചെക്കനോടും യദുവിനോടൊക്കെ യാത്ര പറഞ്ഞ് പതുക്കെ തിരിച്ച് പോവാണ് കേട്ടോ. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ചിരുന്നത് റിസപ്ഷനും കഴിഞ്ഞ് നേരെ കൊച്ചി പോയിട്ട് നാളെ കൊച്ചി കാർണിവൽ അറ്റൻഡ് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ എന്നെ ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ എൻ്റെ കസിനിന് കുറച്ച് അസൗകര്യം ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ പോയി ഇന്ന് താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരെ തൊടുപുഴയിലുള്ള അമ്മയുടെ ഒരു വീട്ടിൽ പോയി താമസിക്കാന്നുള്ളൊരു ഐഡിയയില് നേരെ തൊടുപുഴയ്ക്ക് വെച്ച് പിടിക്കുകയാണ്. കുറച്ചധികം വർഷങ്ങളായിട്ട് ന്യൂ ഇയർ ഒരിക്കലും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാ ഡിസംബറിലും ഞാനും ലക്ഷ്മി എപ്പോഴും യാത്രകളിലായിരിക്കും.
അപ്പോൾ യാത്രയുടെ തിരക്കിൽ ഞങ്ങൾ അങ്ങനെ ന്യൂ ഇയർ പോയിട്ട് ഒരു ആഘോഷിക്കുന്ന ഒരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കൊല്ലം എന്തായാലും കൊച്ചിയിൽ ന്യൂ ഇയർ ആഘോഷിക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ കൊല്ലം ഞാൻ ഒറ്റയ്ക്കാവെന്നാണ് തോന്നണേ. പക്ഷേ എന്തായാലും ഞാൻ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ന്യൂ ഇയർ ഒരു വെറൈറ്റി ആയിട്ട് ആഘോഷിക്കണമെന്ന് എൻ്റെ നിർബന്ധമാണ്. ഇന്ന് ജനുവരി 1, 2024 രാവിലെ 5 മണി. ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റിയില്ല. ഞാൻ വെറുതെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. പക്ഷെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം തീരുമാനിച്ചു. 2024 ആദ്യത്തെ സൂര്യോദയം എനിക്ക് കാണണം. തൊടുപുഴയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറി ഇലവിഴ പൂഞ്ചിറയിൽ പോയിട്ട് സൺറൈസ് കാണാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിന് ഏകദേശം 3000-ലധികം അടി പൊക്കത്തിലായതുകൊണ്ട് തന്നെ ഇലവിഴ പൂഞ്ചിറയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല കിണ്ണം കാച്ചി സൺറൈസ് കാണാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഇവിടെ ഒരു വല്ലാത്തൊരു കാംനെസ് ഉണ്ട്. പിന്നെ താഴെ നിന്നൊക്കെ ഇങ്ങനെ കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാം. അത് ഇവിടെയല്ല കൂടുതൽ, ഇവിടെ മരങ്ങളൊക്കെ കുറവല്ലേ, താഴെ ആ ഭാഗത്തൊക്കെ മരങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നല്ല കിളികളുടെ ഒച്ച കേൾക്കാം. പിന്നെ ചെറിയൊരു തണുപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആ സൂര്യൻ ഇങ്ങനെ പതുക്കെ ഉദിച്ച് വരണ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ പതുക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്, കുറേ പേര് പോയി. പിന്നെ ആൾക്കാർക്ക് ചെറിയൊരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് കിട്ടുന്നതുകൊണ്ട് ഈ 4x4 വണ്ടികളും അല്ലെങ്കിൽ ഇങ്ങനെ അഡ്വഞ്ചർ ബൈക്കുകളൊക്കെ ആയിട്ടാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. കാരണം ഈ ഒരു സ്ട്രെച്ച് ഇവിടുന്ന് ഇറങ്ങിയത് ആ ഒരു കുറച്ച് കടകളൊക്കെ കാണില്ലേ, ആ ഒരു ഭാഗം വരെയുള്ള റോഡൊക്കെ കുറച്ചൊരു ഒരു ഓഫ് റോഡ് ടൈപ്പാണ്. അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇത് ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. താറ് ഒരു 2-3 താറ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇവിടേക്ക് ഇന്നലെ രാത്രി ആൾക്കാർ ചെറിയ ക്യാമ്പ് ഫയറൊക്കെ കൂട്ടി, അതായത് നമുക്ക് ഇവിടുത്തെ ഇടയിൽ നിന്നൊക്കെ ആൾക്കാർ ഇന്നിട്ട് പോകണമാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇവിടേക്ക് ഇരുന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ ഞാൻ വന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ ഇന്നിട്ട് പോകുന്നുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ബൈക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ. ഞാൻ 2009 ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഒരു മനുഷ്യനില്ലായിരുന്നു കേട്ടോ. ഈ വഴിയൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ വരുന്ന ആ റോഡൊന്നും ഒട്ടും ഒരു റോഡൊന്നും ഇല്ലായിരുന്നു, കുറേ നടക്കേണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് കയറി ഇപ്പോഴും പഴയ പോലെയാണോ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മുകളിലേക്ക് നടക്കുകയാണ്. ഈ വഴിയൊക്കെ മറ്റേ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ചാന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു സീനില്ല, ഒരു പയ്യൻ ഇടിമിന്നലേറ്റ് മരിക്കുന്ന അത് ഈ ഒരു ഭാഗത്ത് എന്താണ്. നമ്മൾ നേരത്തെ വന്ന വഴി കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഭാഗം കേട്ടോ. അതങ്ങനെ വേറെ ഏതോ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ആ കാണുന്ന മലയുടെ മുകളിലൊക്കെ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റും കേട്ടോ. ഈ ഈ ഒരു സൈഡ് പാല അങ്ങനെയാന്ന് തോന്നുന്നു കേട്ടോ. ആ ഭാഗത്ത് പാല, ഇവിടെ രാമപുരം, അവിടെ മുട്ടം, അങ്ങനെ ഒരു ഇതാന്ന് തോന്നുന്നു കേട്ടോ. കൂടുതൽ ഈ ഭാഗത്ത് പിള്ളേരാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ പിള്ളേരുണ്ട്, പിന്നെ കപ്പിൾസ് ഉണ്ട്, ഫാമിലി വളരെ കുറവാണ്. ഞാനൊരു 2-3 ഫാമിലീനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ ഒരു സൈഡിലുണ്ടല്ലോ അടിപൊളി വ്യൂസാണ്. ശരിക്കും പറഞ്ഞാൽ മറ്റേ മലങ്കര ഡാം, പിന്നെ തൊടുപുഴ, അതൊക്കെ ഈ ഭാഗത്തു നിന്ന് കാണാം. എത്രത്തോളം കാണാൻ പറ്റും എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് പോയി നോക്കാം. ഇങ്ങനെ ആൾക്കാർ നടന്ന് നടന്ന് ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ട്. എൻ്റെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അതായത് മൊത്തം മലങ്കര ഡാമാണ്. അതിൻ്റെ ഡാമിൻ്റെ ഭാഗങ്ങളും കാച്ച്മെൻറ്റ് ഏരിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഡാമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ കാണുന്നത് ഇവിടെ ഒരു പാലം കാണുന്നുണ്ട്. കുടയത്തൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത്, കുടയത്തൂർ ഗ്രാമത്തിലെ ഒരു പാലാണ് കേട്ടോ. ഈ ഭാഗത്ത് കുറേ ഇങ്ങനെ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നൊരു സ്ഥലമാണ്. കയറ്റുമ്പോഴും കയറി നമ്മളിത് മുകളിലെത്തി. മുകളിലെത്തിയപ്പോൾ ഇവിടെ പുതിയ പോലീസ് വയർലെസ് സ്റ്റേഷൻ ഇവിടെ കാണാം കേട്ടോ. ഇലവിഴ പൂഞ്ചിറ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കോട്ടയം ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു ലൈൻ പോകുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻറ്റിന ബേസിക്കലി. അപ്പോൾ ഒരു ആൻറ്റിന ആയിട്ടില്ല, ആൻറ്റിന ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു ആൻറ്റിനയാണ്. പക്ഷേ ഈ കാണുന്നതാണ് മൊത്തം ബിൽഡിംഗ് തന്നെ ആൻറ്റിനയായിട്ട് യൂസ് ചെയ്തേക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പോലീസ് വയർലെസ് സ്റ്റേഷൻ നോ എൻട്രി.
ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് ഇവിടെ ഒരു ബോർഡ് എഴുതിയുണ്ട്. ആ കാണുന്നതാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതും പണ്ടുണ്ടായിരുന്ന വയർലെസ് സ്റ്റേഷൻ. നമ്മൾ നടന്ന് നടന്നത് തിരിച്ച് ബൈക്കിൻ്റെ ഭാഗത്തേക്ക് എത്തിയേക്കാണ് കേട്ടോ. കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു, കയറുമ്പോൾ ഇത്രയും തോന്നിയില്ല, ഇറങ്ങുമ്പോൾ കുറേ ദൂരം നടന്ന പോലെയും. അപ്പോൾ നമുക്ക് ഇനി ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട് കേട്ടോ. അതായത് ഇലവീഴ പൂഞ്ചിറ എന്നുള്ള ഈ പേര് എങ്ങനെ വന്നു എന്ന് പലർക്കും അറിയില്ല. കാരണം ഇവിടെ വരുന്ന ആൾക്കാർ മിക്കവരും ഈ വയർലെസ് സ്റ്റേഷൻ കണ്ട് തിരിച്ചു പോകണ പതിവ്. ഇതിന് താഴെ ഒരു ചിറയുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിറയ്ക്ക് ചുറ്റും പണ്ട് മരങ്ങളൊന്നും ഇല്ല, ഇപ്പോൾ എൻ്റെ മുകളിൽ നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റും മരങ്ങളാണ്. അപ്പോൾ ഈ ഇല മരങ്ങളിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞ് വെള്ളത്തിൽ വീഴില്ല അല്ലെങ്കിൽ ചിറയിൽ വീഴില്ല എന്നുള്ളൊരു ഐഡിയയിലായിരിക്കണം ഇങ്ങനെ ഒരു പേര് വന്നിട്ട്. ഇലവീഴ പൂഞ്ചിറ, അതായത് മരങ്ങളില്ല, മറ്റേ ഇങ്ങനത്തെ ചെടികളാണ് മൊത്തം പുല്ല് പോലത്തെ. അപ്പോൾ നമുക്ക് അതും കൂടി കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ വണ്ടി എടുത്തിട്ട് നമുക്ക് താഴേക്ക് പോകാം. അതേ ഇതാണ് ചിറയിലേക്കുള്ള വഴി കേട്ടോ. അപ്പുറത്ത് കൂടെ എന്തോ വഴി ഉണ്ട് കേട്ടോ, അവിടെ ഒരു വീടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങാനും ഒന്നും പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. വെള്ളം കാണാൻ പക്ഷേ നല്ല രസമുണ്ട്, പച്ച കളറിലാണ് വെള്ളം കിടക്കണേ. അമൃത് സരോവർ കുടിവെള്ളം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ജലാശയത്തിൽ ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ ഓഫ് അമൃത് സരോവർ ഇൻ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഇരട്ടുപേട്ട ബ്ലോക്ക് അണ്ടർ മിഷൻ അമൃത് സരോവർ ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ ഒക്കേഷൻ ഓഫ് ആസാദി കാ അമൃത് മഹോത്സവ്. പക്ഷേ ഈ സാധനം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഇതൊക്കെ കെട്ടിയുണ്ടാക്കിയതും ഒക്കെ പിന്നെ ആയിരിക്കും കേട്ടോ. അതിൻ്റെ ചുറ്റും ഒരു ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചയല്ല കേട്ടോ, ഒരു ഒരു മരതൊക്കെ പച്ചയാണ്, മറ്റേ എമറാൾഡ് കളറാണ് ആ ഒരു ലേക്ക് അല്ലെങ്കിൽ ഈ ചിറയുടെ കളർ വരുന്നത് കേട്ടോ. മരങ്ങൾ കുറവാണ് കേട്ടോ, എന്നാലും ഉണ്ട്. ഇപ്പോൾ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. എന്നാലും അധികം മരങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവില്ല, ഇതൊക്കെ പിന്നെ വളർന്നു വന്നായിരിക്കും. അപ്പോൾ അതാണ് ഇലകളൊന്നും വീഴാത്ത പൂഞ്ചിറ എന്നുള്ളൊരു പേരിൽ ഈ സ്ഥലം അറിയപ്പെടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ദേ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഈ വരുന്ന ഈ 2024 നല്ല അടിപൊളിയൊരു വർഷമാവട്ടെ എന്ന് ഞാൻ എൻ്റെ എന്താ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. എല്ലാ നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വരെ നിറവേറട്ടെ. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ, എല്ലാം ചെറുത് ഈവൻ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ, കുറേ സമ്പൽ സമൃദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിന്ന് ചിലപ്പോൾ തൊടുപുഴ ചെയ്യും, ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.